നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അഡ്വാൻസ്ഡ് ഡി ടി പി കോഴ്സ് എന്തെന്ന് വിശദീകരിക്കുന്ന ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അഡ്വാൻസ്ഡ് ഡി ടി പി കോഴ്സിൻ്റെ വീഡിയോ ട്യൂട്ടോറിയലുകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മലയാളത്തിലുള്ള സമഗ്രമായ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ പാക്കേജാണ് ഇവിടെ നൽകുന്നത്. എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്നൊക്കെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എന്താണ് ഡി ടി പി എന്നുള്ളതിന് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കൊക്കെ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. എങ്കിലും പ്രാഥമികമായി നമ്മൾക്കൊന്ന് നോക്കാം, എന്താണ് ഡി ടി പി അഥവാ ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് വേർഡ് പ്രോസസ്സിംഗ്, പേജ് കമ്പോസിംഗ് ആൻഡ് ലേഔട്ട് മുതലായ ജോലികൾ ചെയ്യുന്നതാണ് പ്രാഥമികമായി ഡി ടി പി എന്ന് പറയുന്നത്. സാധാരണയായി അപേക്ഷാ ഫോറങ്ങൾ നിർമ്മിക്കുക, നോട്ടീസുകൾ, പബ്ലിക്കേഷന് വേണ്ടുന്ന മെറ്റീരിയൽസ് തയ്യാറാക്കുക, ബുക്കുകൾ, മാഗസിനുകൾ എന്നിവ കമ്പോസ് ചെയ്യുക എന്നിവയെല്ലാം ഡി ടി പിയിൽ പെടുന്ന ജോലികളാണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ മെറ്റീരിയൽസ്, ബിസിനസ് കാർഡ്, ലെറ്റർ ഹെഡ്, എൻവലപ്പ് മുതലായ മെറ്റീരിയൽസ് തയ്യാറാക്കുന്നതും പ്രിന്റ് ചെയ്യുന്നതിനു വേണ്ടി അതിന് ഫയലുകൾ തയ്യാറാക്കുന്നതും ഡി ടി പിയുടെ തന്നെ ഭാഗമാണ്. സാധാരണയായി ഇതിനുപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് എക്സൽ, അഡോബി പേജ് മേക്കർ, അഡോബിയുടെ തന്നെ മറ്റൊരു സോഫ്റ്റ്വെയറായ ഇൻഡിസൈൻ അല്ലെങ്കിൽ കോറൽ ഡ്രോ, അഡോബി ഇല്ലസ്ട്രേറ്റർ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ ഒക്കെയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. പ്രിന്റിംഗ് മേഖലയിലായാലും മുൻപൊക്കെ പ്രിന്റിംഗ് മേഖല മാത്രമായിരുന്നു ഡി ടി പി കൊണ്ട് ആവശ്യമായി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ പ്രിന്റിങ്ങിന് വേണ്ടി മാത്രമായിരുന്നു ഡി ടി പി ഉപയോഗിച്ചുകൊണ്ടുള്ള മെറ്റീരിയൽസ് തയ്യാറാക്കിയിരുന്നത്, അല്ലെങ്കിൽ ചില ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി. എന്നിരുന്നാലും അത് പ്രിന്റിംഗ് തന്നെയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് അത് മാത്രമല്ല, പ്രിന്റിങ്ങിൽ തന്നെ വ്യത്യസ്തമായ പ്രിന്റിംഗ് രീതികൾ വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഓൺലൈൻ മീഡിയാസ്, സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അങ്ങനെയൊക്കെയുള്ള ധാരാളം മേഖലകൾ ഇന്ന് ഒരു ഡി ടി പി ഓപ്പറേറ്റർക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളും വ്യത്യസ്തമല്ല എങ്കിലും അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് ഉപയോഗിക്കേണ്ടതായി വരുന്നുണ്ട്. ഈ പറയുന്ന സോഫ്റ്റ്വെയറുകൾ എല്ലാം ആയിക്കോട്ടെ, മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് എക്സൽ, അഡോബി പേജ് മേക്കർ, ഇൻഡിസൈൻ, ഇല്ലസ്ട്രേറ്റർ, കോറൽ ഡ്രോ ഇവയെല്ലാം തന്നെ കാലാകാലങ്ങളായി പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷം മുൻപ് ഉണ്ടായിരുന്ന സോഫ്റ്റ്വെയറുകളുടെ വേർഷൻസ് അല്ല ഇന്ന് നാം കാണുന്നതും നാം ഉപയോഗിക്കുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും ഡി ടി പി എന്നതും അതിൻ്റെ ഉപയോഗത്തിലും പ്രയോഗത്തിലും എല്ലാം മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ഡി ടി പിയുടെ മറ്റൊരു വേർഷനാണ് അഡ്വാൻസ്ഡ് ഡി ടി പി കോഴ്സ്. ഡി ടി പി എന്താണെന്നും അഡ്വാൻസ്ഡ് ഡി ടി പി എന്താണെന്നും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ചിത്രം കാണിക്കുന്നു. ഈ ചിത്രത്തിൽ നിന്നും വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്താണ് ഡി ടി പി എന്നും എന്താണ് അഡ്വാൻസ്ഡ് ഡി ടി പി എന്നും. ഡി ടി പിക്ക് വേണ്ടി സാധാരണഗതിയിൽ പല സ്ഥലങ്ങളിലും പഠിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഒരു പ്രിസ്ക്രൈബ്ഡ് കോഴ്സ് അതല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കോഴ്സ് ഇന്ന് നിലവിലില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ അഡ്വാൻസ്ഡ് ഡി ടി പി എന്നുള്ള ഒരു സങ്കല്പം തന്നെ ഉടലെടുത്തത്. അഡ്വാൻസ്ഡ് ഡി ടി പിയിൽ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ ഈ മേഖലകളെല്ലാം കവർ ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർസ്, അതിൻ്റെ പുതിയ പുതിയ സാധ്യതകൾ, ഇനി ഭാവിയിൽ ഇതിലേക്ക് വരാനുള്ള സാധ്യതകൾ, അതായത് ഡി ടി പി ആരംഭിച്ച കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളല്ല ഇന്ന് ഈ മേഖലയിൽ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വളരെയേറെ മാറ്റങ്ങൾ ഈ മേഖലയിൽ വന്നു കഴിഞ്ഞു. ഡി ടി പി എന്നതിൻ്റെ അർത്ഥതലങ്ങൾ കൂടുതൽ വിശാലമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇന്നിൻ്റെ എന്നത് മാത്രമല്ല, ഭാവിയുടെ കൂടി ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പരിഷ്കാരങ്ങളും കൂട്ടിച്ചേർക്കലുമാണ് അഡ്വാൻസ് ഡി ടി പിയുടെ പാഠ്യപദ്ധതി. അഡ്വാൻസ്ഡ് ഡി ടി പി എന്ന പേരിൽ ഒരു സിലബസ് തന്നെ രൂപവത്കരിച്ചിരിക്കുകയാണ് ഇവിടെ. ഈ സിലബസ് പ്രകാരം പഠിക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരാൾക്കും വിവിധ മേഖലകളിൽ ഒരു തൊഴിൽ കണ്ടെത്തുന്നതിന് പ്രയാസമുണ്ടായിരിക്കുകയില്ല. മുൻപൊക്കെ ഡി ടി പി പഠിച്ചിട്ടുള്ള ഒരാൾക്ക് അങ്ങേറ്റം വന്നു കഴിഞ്ഞാൽ ഒരു പേജ് ലേഔട്ട് കമ്പോസ് ചെയ്യുന്നതിനും ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ ജോലി ചെയ്യുന്നതിനുമൊക്കെ സാധ്യമാകുമായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അതിൻ്റെ സാധ്യതകൾ വളരെയേറെ വർദ്ധിച്ചിരിക്കുകയാണ്. എന്തെല്ലാമാണ് ആ സാധ്യതകൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഡി ടി പി ആരംഭിച്ച കാലഘട്ടത്തിൽ വളരെ കുറച്ച് പ്രിന്റിംഗ് രീതികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് എത്രയോ തരത്തിലുള്ള പ്രിന്റിംഗ് രീതികളാണ് നിലവിലുള്ളത്. അവയെക്കുറിച്ചുള്ള പഠനങ്ങളും പരിശീലനവും എല്ലാം അഡ്വാൻസ്ഡ് ഡി ടി പിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ തൊഴിൽ സാധ്യതകൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത്
പബ്ലിഷിംഗ് മാധ്യമങ്ങൾ മുൻപ് പ്രിന്റ് മാധ്യമം മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ഓൺലൈൻ സോഷ്യൽ മീഡിയ മുതലായ മാധ്യമങ്ങളും ഈ ഡി ടി പി ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡി ടി പി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് മാത്രം പോരാ, അത് അങ്ങനെ മാത്രം പറയുന്നത് ശരിയായിരിക്കില്ല എന്നെനിക്ക് തോന്നുന്നു. ഒരു ഡിസൈനർ എന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. കാരണം ഡി ടി പി എന്ന മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് പലതരം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിസൈനിങ് പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ഈ ഓപ്പറേറ്റർ ചെയ്യുന്നത്. അതായത് മുൻപ് ടൈപ്പിങ്ങിനും മറ്റുമായി ഏതാനും ചില സോഫ്റ്റ്വെയറുകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് ഗ്രാഫിക് ഡിസൈനിങ്, ഇമേജ് മാനിപ്പുലേഷൻ എന്നിവയും ഡി ടി പിയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. വിവിധ തരം പ്രിന്റിംഗ്, വെബ് ഡിസൈൻ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നിവയ്ക്കെല്ലാം വേണ്ടിയുള്ള ഡിസൈനുകളും ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് ഡി ടി പി ഓപ്പറേറ്റർ എന്നുള്ള ഒരു തലം വിട്ടിട്ട് ഇന്ന് ഒരു ഡിസൈനർ എന്നുള്ള ലെവലിലേക്ക് വളർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ വളരേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് താഴെ പറയുന്ന ഏതാണ്ടും സോഫ്റ്റ്വെയറുകളാണ് അഡ്വാൻസ് ഡി ടി പിയുടെ പാഠ്യപദ്ധതിയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് അഡോബി ഇൻ ഡിസൈൻ, അഡോബിയുടെ തന്നെയാണ് ഫോട്ടോഷോപ്പ്, ഇലസ്ട്രേറ്റർ എന്നിവ. എന്നാൽ ഡി ടി പിക്ക് വേണ്ടി അഡോബിയുടെ ഇൻ ഡിസൈൻ ആണ് ഏറ്റവും പ്രാഥമികമായി ഉപയോഗിക്കുന്നത്. മുൻപ് പേജ് മേക്കർ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഏതാണ്ട് ഒരു 20-25 വർഷങ്ങൾക്ക് മുൻപ് തന്നെ പേജ് മേക്കർ അവർ നിർത്തിയിരുന്നു. പുതിയ വേർഷൻസ് ഒന്നും തന്നെ ഇറങ്ങിയിരുന്നില്ല. അവരതിന്റെ പബ്ലിഷിംഗ് തന്നെ നിർത്തിയിരുന്നു. അതിനുശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത സോഫ്റ്റ്വെയറാണ് ഇൻ ഡിസൈൻ. അഡോബി ഇല്ലസ്ട്രേറ്ററിന്റെയും ഫോട്ടോഷോപ്പിന്റെയും പല പല ഫീച്ചേഴ്സും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻ ഡിസൈൻ ആണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതലായി പബ്ലിഷിംഗ് ആൻഡ് പേജ് ലേഔട്ട് പ്രിന്റിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ. അതിന്റെ കൂടുതൽ വിശദമായ ട്യൂട്ടോറിയൽസ് ആണ് ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഡ്വാൻസ്ഡ് ആൻഡ് പ്രൈമറി, മിഡ് ലെവൽ, അങ്ങനെ എല്ലാ മേഖലയെയും പ്രതിപാദിച്ചുകൊണ്ട് സമഗ്രമായി, കോംപ്രിഹെൻസീവായി, കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ട്യൂട്ടോറിയൽസ് ആണ് നമ്മൾ ഈ അഡ്വാൻസ്ഡ് ഡി ടി പി കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം അഡോബി ഫോട്ടോഷോപ്പ്, അഡോബി ഇല്ലസ്ട്രേറ്റർ, അഡോബി അക്രോബാറ്റ് മുതലായവയുടെ മലയാളത്തിലുള്ള വീഡിയോ ട്യൂട്ടോറിയൽസും ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്വാഭാവികമായും ഈ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ, അതോടൊപ്പം കൂടുതൽ പ്രാക്ടീസും ചെയ്തു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു കരിയർ കെട്ടിപ്പടുക്കുന്നതിന് സാധ്യമാകുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഒരു സ്വന്തമായി തൊഴിൽ സംരംഭം തുടങ്ങുന്നതിനും നിങ്ങൾക്ക് സാധ്യമാകുന്നതായിരിക്കും. അഡ്വാൻസ്ഡ് ഡി ടി പിയുടെ തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് അതിന്റെ പ്രാഥമിക തലം മുതൽ നമ്മൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഡാറ്റ എൻട്രി, ഡി ടി പി സെന്റർ. ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ജോലി സമ്പാദിക്കാവുന്നതാണ്. ഒരു ഡി ടി പി സെന്റർ ധാരാളം നമ്മുടെ നാടുകളിലുണ്ട്. അവിടെ നിങ്ങൾക്കൊരു ജോലി സമ്പാദിക്കാവുന്നതാണ്. അതുപോലെ ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ്, ഡിജിറ്റൽ പ്രിന്റിംഗ് പ്രസ്, സ്ക്രീൻ പ്രിന്റിംഗ് കമ്പനി, ഇവിടെയെല്ലാം ധാരാളം തൊഴിൽ സാധ്യതകളുണ്ട്. അതുപോലെ ഒരു അഡ്വർടൈസിംഗ് കമ്പനി, തീർച്ചയായിട്ടും പ്രിന്റിംഗ് കമ്പനികൾ, അഡ്വർടൈസിംഗ് കമ്പനികൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു ഡിസൈനറുടെ കൂടി തൊഴിൽ സാധ്യതയാണ് അവിടെയൊക്കെ ഉള്ളത്. തീർച്ചയായിട്ടും അഡ്വാൻസ്ഡ് ഡി ടി പി കോഴ്സ് പൂർത്തിയാക്കുന്ന ഒരു വ്യക്തിക്ക് ആ മേഖലയിൽ കൂടി ഡിസൈനിങ്ങിന് കൂടി ആവശ്യമായ സോഫ്റ്റ്വെയറുകൾ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അത് അത്തരം ഫീച്ചേഴ്സ് കൂടി ഉൾപ്പെടുത്തിയതാണ് അഡ്വാൻസ്ഡ് ഡി ടി പിയുടെ കോഴ്സിന്റെ മോഡ്യൂൾ. അതുകൂടാതെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കമ്പനി, ഒരു സൈൻ ബോർഡ് പ്രിന്റിംഗ് കമ്പനി, നമ്മുടെ അക്ഷയ സെന്റർ ഒക്കെ പോലെയുള്ള ഇ സർവീസിംഗ് സെന്ററുകൾ ധാരാളമായി ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി, അതായത് ന്യൂസ് പേപ്പർ, മാഗസിൻ, അങ്ങനെയുള്ള പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനികൾ. അതോടൊപ്പം കോർപ്പറേറ്റ് ഇൻഹൗസ് ക്രിയേറ്റീവ് യൂണിറ്റുകൾ ഇന്ന് ധാരാളം കമ്പനികൾക്കുണ്ട്. വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്കെല്ലാം അവരുടെ കോർപ്പറേറ്റ് ഇൻഹൗസ് ക്രിയേറ്റീവ് യൂണിറ്റുകളുണ്ട്. അവിടെയെല്ലാം തീർച്ചയായിട്ടും ജോലിക്കുള്ള സാധ്യതകൾ ഉള്ളതാണ്. കൂടാതെ ഈ മേഖലകളിലെല്ലാം തന്നെ സ്വന്തമായി ഒരു തൊഴിൽ സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിനും ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് സാധ്യമാവുന്നതാണ്. അഡോബി ഇൻ ഡിസൈൻ എന്ന പ്രോഗ്രാമിൻ്റെ മലയാളം വീഡിയോ ട്യൂട്ടോറിയൽസ് ആണ് ഈ അഡ്വാൻസ്ഡ് ഡി ടി പിയുടെ പാഠ്യപദ്ധതിയിൽ ഏറ്റവും കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇന്ന് ലോകമാകെ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ്, ഗ്രാഫിക് ഡിസൈൻ മേഖലകളിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്ന പ്രോഗ്രാമാണ് ഇൻ ഡിസൈൻ. അഡോബിയുടെ തന്നെ ഫോട്ടോഷോപ്പിൻ്റെയും ഇല്ലസ്ട്രേറ്ററിൻ്റെയും ധാരാളം ഫീച്ചേഴ്സ് അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഫോട്ടോഷോപ്പും ഇല്ലസ്ട്രേറ്ററും മറ്റും അറിഞ്ഞിരുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അഡോബി ഇൻ ഡിസൈൻ മാത്രം പ്രാക്ടീസ് ചെയ്താൽ ഒരു ഗ്രാഫിക് ഡിസൈനറായി മാറാവുന്നതാണ്, ഒരു ഡി ടി പി ഓപ്പറേറ്റർ ആയി മാറാവുന്നതാണ്. ഈ വീഡിയോ ട്യൂട്ടോറിയൽസ് സമഗ്രവും സമ്പൂർണവും ആധികാരികവുമാണ്. തുടക്കക്കാർ എന്ന നിലയിലും എക്സ്പേർട്സ് എന്ന നിലയിലും ഉള്ള വീഡിയോകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ അധ്യായത്തിൻ്റെയും കീവേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമുള്ള ഫീച്ചേഴ്സ് കണ്ടുപിടിക്കാവുന്നതാണ്. പ്രൊഫഷണൽ ടൈപ്പോഗ്രാഫി ഉൾപ്പെടെ 180 വീഡിയോകളാണ്
ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ഫോട്ടോഷോപ്പ്, ഇലസ്ട്രേറ്റർ എന്നിവയുടെ പ്രാഥമിക പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോകളും പ്രത്യേകമായി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഏതൊരാൾക്കും വളരെ എളുപ്പം മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഈ വീഡിയോ ട്യൂട്ടോറിയൽസ് കാണുകയും അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആർക്കും ഒരു ഗ്രാഫിക് ഡിസൈനറോ ഒരു അഡ്വാൻസ്ഡ് DTP ഓപ്പറേറ്ററോ ആയി തീരാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.